ഇന്നത്തേത് ഒരു കേക്ക് വ്ളോഗാണ് കേട്ടോ. കുറേ ആയി ഞാൻ കേക്കിൻ്റെ വീഡിയോയെല്ലാം ചെയ്തിട്ട്. പിന്നെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാര്യം, എനിക്ക് 8-ന്റെ പണി തന്നൊരു കേക്കാണിത്. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളതും എങ്ങനെയാണ് ഞാനിത് റിക്കവർ ചെയ്തതെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്ക് ഓർഡർ ഇട്ട് കേക്കാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ അവൾ വിളിച്ച് പറഞ്ഞതാണ് ബട്ടർഫ്ലൈ കേക്ക് വേണം, സ്ട്രോബെറി ഫ്ലേവറിലാണ് ചെയ്യേണ്ടത്, സിമ്പിളായിട്ട് മതിയെന്നെല്ലാം അങ്ങനെ അവൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ മോളും കൂടി എനിക്ക് ഹെൽപ്പ് ചെയ്തിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളാണ് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ച് വെക്കുന്നത്. 1 കപ്പ് മൈദയും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും പിന്നെ 1/2 ടീസ്പൂണിൻ്റെ പകുതി ചേർത്തിട്ട് നമ്മളത് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3 മുട്ട പൊട്ടിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയിലേക്ക് ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 1/2 കപ്പാണ് എടുത്തത് കേട്ടോ. പൊടിച്ചതാണെങ്കിൽ 3/4 കപ്പോളം വേണ്ടി വരും. അതിങ്ങനെ കുറച്ച് കുറച്ച് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ പൊടിക്കാത്ത എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ സമയം ബീറ്റ് ചെയ്യേണ്ടി വരും. ഷുഗർ മൊത്തം നന്നായിട്ട് മെൽറ്റ് ചെയ്താലാണ് നമുക്ക് നല്ല ഇതുപോലെ നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കുറച്ച് സ്ട്രോബെറി എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നമുക്കിനി 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ബീറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇനി വെറുതെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ച പൊടികളുണ്ടല്ലോ, അത് നമുക്കിതിൽ കുറച്ച് കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലിറ്റിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഫുൾ സ്പീഡിലിട്ടിട്ട് ചെയ്യരുത്, ഫസ്റ്റിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിൽ വെച്ച് കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായതിന് ശേഷം നമുക്ക് ഈ ഒരു ബാറ്റർ അതിലേക്ക് വെച്ചിട്ട് 25 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ 25 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് വെന്തിട്ടില്ലെങ്കിൽ 1-5 മിനിറ്റും കൂടി ഇട്ടാം. ടോട്ടൽ 3 മതിയാവും. ഈ കേക്ക് 25 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ പോയതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ 3 പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഷുഗർ സിറപ്പിന് പകരം ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വിപ്പിംഗ് ക്രീമിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഇത് സോക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ പറ്റിയ ഫോട്ടോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോൾ എനിക്ക് ഹെൽപ്പ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ ഓള് പറഞ്ഞത് ഞാൻ കട്ട് ചെയ്യും, 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് അതിന് മോളാണ് 3 ലെയറായിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് 2 പീസ് കുറച്ച് കട്ടിയിലും സെൻറ്ററിൽ പീസ് കുറച്ച് നേരിതായിട്ടാണ് അവൾ കട്ട് ചെയ്തത്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും വലിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതാ നമ്മൾ 2-ാമത്തെ ലെയറ് ക്രീമൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് 3-ാമത്തെ ലെയറും കൂടി അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 2 പീസാക്കിയിട്ട് നമ്മളിങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കാന്ന് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, ഞാൻ സാധാരണ എടുക്കുന്നത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് കിച്ചണിലെ, പക്ഷേ ഇന്നത്തത് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്. എന്താ അറിയില്ല, എനിക്ക് ഇന്ന് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. അപ്പം എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ട്രൈപോഡ് എങ്ങനത്തെയാന്ന് വെച്ചാൽ അടിയിൽ ഒട്ടിച്ച് വെക്കുന്ന ടൈപ്പിലുള്ളതാണ് കേട്ടോ. അപ്പോൾ കൗണ്ടർ ടോപ്പിലാണെങ്കിൽ അത് ശരിക്കും അവിടെ ഇങ്ങനെ ഒട്ടി നിൽക്കും. അപ്പോൾ ടേബിളിലാവുമ്പം ശരിക്കും ഒട്ടി നിൽക്കുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം കഷ്ടപ്പെട്ട് എങ്ങനെയല്ലോ അവിടെ തട്ടിക്കൂട്ടി വെച്ചു എന്ന് തന്നെ പറയണം. അങ്ങനെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മോളിങ്ങനെ ഹെൽപ്പ് ചെയ്തുതരും, അവൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ ക്രീം ഇതിൻ്റെ മുകളിൽ ക്രീം ആക്കിയിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ട്രൈപോഡും ഫോണും കൂടി ഈ കേക്കിൻ്റെ മുകളിലേക്ക് അങ്ങ് വീണു.
അപ്പം പെട്ടെന്ന് സംഭവിച്ചതായതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ശരിക്കും ഒരു സൈഡ് നന്നായിട്ട് ഒട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, ക്രീം മൊത്തം പോയി. അപ്പം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് കുറേ സമയമിരുന്നു. നമുക്ക് വേറൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമും ഇല്ല. ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവൾ ഒരു അരമണിക്കൂർ കൊണ്ട് എത്തും എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലുള്ള ക്രീമൊക്കെ എടുത്ത് മാറ്റി, ഒരു സൈഡിലുള്ളത് കേട്ടോ, ഈ ഒട്ടിപ്പോയ ഭാഗത്തുള്ള ക്രീമൊക്കെ എടുത്ത് മാറ്റി. അവിടെ ചെറിയൊരു കഷ്ണം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതവിടെ ഫില്ല് ചെയ്ത് കൊടുത്തു. അങ്ങനെ അവസാനം എന്താ ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഏകദേശം അരമണിക്കൂറിനടുത്തെത്തി നമ്മളിങ്ങനെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ഞാനിങ്ങനെ ഡിസൈന് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവൾ ഏകദേശം ഒരു മണിക്കൂർ ആയിന് കേട്ടോ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളിതാ ഇങ്ങനെ ഡിസൈനെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ സ്ട്രോബെറി കളറിൽ ഞാനിങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ക്രീമിൽ സ്ട്രോബെറി എസൻസ് ആക്കിയിട്ടാണ് ഈ ഒരു കളറാക്കി എടുത്തത് കേട്ടോ. പിന്നെ ഓറഞ്ച് കളറും മാംഗോ കളറും ആണ് കൊടുക്കുന്നത്. പിന്നെ നടുവിലായിട്ട് പിന്നെ കൊടുത്തു, എന്നിട്ട് ചോക്ലേറ്റ് അതിൻ്റെ സൈഡിലെല്ലാം കൊടുത്തിട്ട് ഏകദേശം ബട്ടർഫ്ലൈൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര തൃപ്തി ആയിട്ടില്ല. കാരണം ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. പക്ഷെ എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. പക്ഷേ കസ്റ്റമർ പറഞ്ഞാലാണല്ലോ നമുക്ക് ഒരു തൃപ്തി ഉണ്ടാകുക. അപ്പം വർക്കെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വളർത്തിയിട്ട് നമ്മൾ കേക്കെല്ലാം കൊടുത്തു. അപ്പം ഞാൻ എല്ലാ സംഭവവും അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ പറഞ്ഞത് കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നാണ്. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പം പറഞ്ഞു കേക്ക് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാസം ഇനിയൊരു ബർത്ത്ഡേ കൂടി വരാനുണ്ട്, അപ്പം നിനക്ക് തന്നെ ഓർഡർ തരാമെന്നൊക്കെ പറഞ്ഞപ്പം സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.